അയ്യോ, നിനക്ക് ഈ ഡ്രസ്സ് നല്ല മാച്ച്, നല്ല കളറുണ്ട്. താങ്ക്സ് ആൻറ്റി. പക്ഷേ അശ്വതിയുടെ ഡ്രസ്സ് അങ്ങോട്ട് പോരാ. എന്താ പറ്റി അശ്വതി? സാരമില്ല, എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഇഷ്ടമാവണമെന്നില്ലല്ലോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അല്ല, എന്തായാലും കൊള്ളാം. രണ്ടുപേരും സാരിയും ചുറ്റി നിന്നിട്ട് ഒരുപാട് സമയമായല്ലോ. നിങ്ങളുടെ അമ്മ ഇതുവരെയും വന്നില്ലല്ലോ. ഇനി മുങ്ങിയോ? രാവിലെ തന്നെ കെട്ടിയെഴുന്നള്ളി വന്നിരിക്കുന്നത് പരദൂഷണം പറയാനായിരിക്കും. ചേച്ചി, എന്താടി? അല്ല, എനിക്കിപ്പോഴും തോന്നുന്നത് ഈ കല്യാണം നടക്കത്തില്ലെന്ന. അമ്മയൊന്ന് മിണ്ടാതിരിക്കേ. അല്ല, നീ തന്നെ നോക്കണേ. സാരിയും ചുറ്റിയിരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അമ്മയൊട്ട് കാണുന്നുമില്ല, സ്വർണവും ഇല്ല. ചെറുക്കം കൂട്ടർ വരാറായി. അവർ വന്ന് ഇവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ അവർ സ്ഥലം കാലിയാക്കും. ഈ കല്യാണം നടക്കത്തില്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നേ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. ഈ അമ്മ ഇത് എവിടെ പോയി കിടക്കുകയാണോ എന്തോ. മണവാട്ടിമാർ ഇതുവരെ ഒരുങ്ങിയില്ലേ? അല്ല, ഒരുപാട് സമയമായല്ലോ. ഒരുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു, അമ്മ ഇപ്പൊ വരും. ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ, ഈ കല്യാണം നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്തായി? എൻ്റെ അമ്മ ഇപ്പൊ വരും. സ്വർണം വീട്ടിൽ വെച്ചിട്ട് മറന്നു, അമ്മ എടുക്കാൻ പോയേക്ക. അത് കൊള്ളാം. എന്തായാലും സ്വർണം വീട്ടിൽ വെച്ച് മറക്കേ. അത് ഈ കല്യാണ ദിവസം തന്നെ. ഇതെന്താ ഈ കേൾക്കുന്നേ ഞാൻ? ഹോ, അമ്മ ഇപ്പം വരും. വരും വരും, കാത്തിരുന്നു. ആൻറ്റി ആൻറ്റി ഇരിക്കി, അപ്പോഴത്തേക്ക് അമ്മ വരും. ഇനി ഇരിക്കണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങളുടെ അമ്മ വരട്ടെ, എന്നിട്ട് ഞാൻ ആലോചിക്കാം. എൻ്റെ ഈശ്വര, ഈ അമ്മ ഇത് എവിടാ പോയി കിടക്കണേ? എടി മോളെ, എന്തോ ഒരു കുഴപ്പമുണ്ട്. സ്വർണം ഇല്ലെന്നാണ് തോന്നുന്നേ. മിക്കവാറും അമ്മ ഒന്ന് മിണ്ടാതിരിക്കേ. അശോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സ്വർണ്ണ ഇല്ലെങ്കിൽ ഇവർ ഈ കല്യാണം നടത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. മോളെ, എന്താ? എടത്തി, അമ്മ ഇതുവരെ സ്വർണ്ണമായിട്ട് വന്നില്ല. വിഷ്ണുട്ടനെ ഒന്ന് പറഞ്ഞു വിട്ട് നോക്കൂ. വിഷ്ണുട്ടനെ അമ്മയെ വിളിക്കാൻ പോയിട്ട് കുറേ നേരമായല്ലോ മോളെ. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ, വിഷമിക്കണ്ട. ഒന്ന് വേഗം വരാൻ പറയടത്തി. ആ, ഞാൻ എന്താ വരുന്നു. ഷോ, ആകെപ്പാട് ടെൻഷനായല്ലോ. ഹലോ വിഷ്ണുട്ടാ, ഒന്ന് വേഗം വാ, ഇവിടെ ചെറുക്കൻ കുട്ടരൊക്കെ വന്നു തുടങ്ങി. ആകെ പ്രശ്ന. കൺമണി, അമ്മ ഇവിടെ എവിടെയും ഇല്ല. അമ്മ പിന്നെ എവിടെ പോയി? എനിക്കറിയില്ല, ഞാൻ ഇവിടെ എല്ലാം നോക്കി, ഫോണും കൊണ്ടുപോയിട്ടില്ല. എൻ്റെ ഈശ്വര, ഞാൻ എന്തേ കേൾക്കുന്നേ? ഇവിടെ ആകെ പ്രശ്നം കേട്ടാ. എങ്ങനെങ്കിലൊക്കെ എനിക്കറിയില്ല. അല്ല, എങ്ങോട്ടെങ്കിലൊക്കെ പോവെന്ന് പറഞ്ഞായിരുന്നോ? എന്നോടൊന്നും പറഞ്ഞില്ല കൺമണി. രാവിലെ പോന്ന കണ്ടു, ഇപ്പം വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. കല്യാണ സാരിയൊക്കെ ഉടുത്തിട്ടാ പോയത്. ആ, ഞാനെന്തായാലും നോക്കട്ടെ, നീ ഫോൺ വെക്കി. ആ ശരി വിഷ്ണു ഏട്ടാ. ഷോ, ഞാനിനി എന്താ പറയുക? എന്റെ പൊന്നമ്മേ, നിങ്ങൾ ഇത്ര നേരം എവിടെ പോയി കിടക്കുകയായിരുന്നു? എടാ, ഞാൻ ഈ സ്വർണ്ണമൊക്കെ ഒന്ന് മാറാൻ ജ്വല്ലറി പോയതാ. ഈ സമയത്തോ? അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ല, നമുക്ക് വേഗം പോവാ. അവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങി കാണും. ഓ, അതോ ഓർമ്മയുണ്ടല്ലോ അല്ലേ. നീ ഒന്ന് വാടാ വേഗം, വാ ഇറങ്ങാൻ പെട്ടെന്ന്.
അശ്വതി, അവരിപ്പോൾ വരും. വിഷ്ണേട്ടൻ എന്നെ ഇപ്പോൾ വിളിച്ചായിരുന്നു. ആണോ, അമ്മ എവിടെ പോയതാ? അതൊന്നും പറഞ്ഞില്ല മോളെ. ഞാൻ ഡ്രസ്സ് മാറിയില്ല ഇതുവരെയും. സമയം ഒരുപാടായി. വിഷ്ണുവേട്ടൻ ഇനി കൊണ്ടുപോവോ എന്തോ. അതിനെന്താ, മുഹൂർത്തത്തിൻ്റെ ഈ സമയമുണ്ടല്ലോ. ഞങ്ങൾ ഒരുങ്ങുമ്പോഴത്തേക്കും ഇടത്തി പോയിട്ടുവാ. ആ മോളെ, നിൽക്കാതെ അവിടെ ഇരിക്കേ. കല്യാണമല്ലേ മോളുടെ? ആ അമ്മേ, അമ്മയും ഇരിക്കേ. ഹോ, നല്ല ക്ഷീണം ഉണ്ടല്ലേ മോളുടെ മുഖത്ത്. വെള്ളം വല്ലതും എടുക്കണോ മോളെ? ഇപ്പൊ ഒന്നും വേണ്ടമ്മേ. അമ്മേ, എത്ര സമയമായി. അമ്മ ഇത് എവിടെ ആയിരുന്നു? ഹോ, പെടച്ചടിച്ചാ ഞാനൊന്ന് ഓടി വന്നത്. ഒന്ന് മാറി നിൽക്കാവോ എൻ്റെ മുമ്പിൽ നിന്ന്. ഓ, അതും പോയി താഴെ. അമ്മേ, എന്ത് കഷ്ടായത്. വിഷ്ണേട്ടാ, എനിക്കൊന്ന് വീട്ടിലേ പോണം. ഞാൻ ഡ്രസ്സ് മാറിയില്ല. ഇപ്പോഴാണോ നിനക്ക് ഇതിനൊക്കെ സമയം? ഒന്നെങ്കിൽ അമ്മയും കൊണ്ടുപോകണം, അല്ലേ നിന്നെയും കൊണ്ട്. എന്താ ഇത്, ഓടി 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 ഞാൻ കുഴഞ്ഞ്. ഇനി അതൊക്കെ മതി. അമ്മ വന്നോ? എവിടാരുന്നു അമ്മേ? ഹോ, ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഇതൊക്കെ ഇടുപിള്ളരെ. സാധനം എത്തി ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. ഹോ, എന്തായാലും രാവിലെ എന്നെ പടച്ചടിച്ച് ജ്വല്ലറി പോയി. ഈ സ്വർണമൊക്കെ മാറ്റിയ നന്നായി. ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ കൺമണിയുടെ അമ്മ അച്ഛനും എന്നെ പൊക്കിയേനെ. ആ എൻ്റെ അശ്വതി ഇപ്പം നല്ല സുന്ദരി കുട്ടിയായി. ശരിക്കും ആണേ, ആരെയും കണ്ണു തട്ടാതിരിക്കട്ടെ. അല്ല, എടുത്ത് ഇതുവരെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയില്ലേ? ആ കുഴപ്പമില്ല മോളെ, ഇനി ഇതൊക്കെ മതി. ഇനിയിപ്പോൾ ഒരുപാട് സമയമായില്ലേ? എന്തായാലും വീട്ടിൽ പോയിട്ട് വരാനുള്ള സമയമൊക്കെ ഉണ്ട്. പോയിട്ട് വരാ എടുത്തേ. ആഹാ, സുന്ദരി കുട്ടിയായല്ലോ. താങ്ക്സ് ഏട്ടാ. ഏട്ടാ, എടുത്തേ ഒന്ന് കൊണ്ടുപോയിട്ട് വാ ഏട്ടാ. പാവം, ഡ്രസ്സ് മാറിയിട്ട് വാ. ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്നാ വാ, പോയിട്ട് വേഗം വരാം. ചെല്ലയിടത്തി പോയിട്ട് വാ. ആ, എന്നാ പോയിട്ട് വേഗം വരാമേ. എനിക്കും ചേച്ചിയെ പോലത്തെ ഹെയർ സ്റ്റൈല് മതി. ഓക്കെ മാഡം. Thank you.
ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൺമണി വേഗം ഔട്ട്, സമയം ഒരുപാടായി. ആ ഞാൻ ഇപ്പം ഇറങ്ങാം. കൺമണി സമയം ഒരുപാടായി, ഇറങ്ങ്. അതാ വരുന്ന ഒരു മിനിറ്റ്. ഷോ, സമയം ഒത്തിരി ആയല്ലോ, എന്നെ അവിടെ അന്വേഷിക്കായിരിക്കും. പുള്ളി ഇതെന്തായി ചെയ്യുന്നേ? കൺമണി, ഞാൻ ഡ്രസ് മറന്ന കണ്ടില്ലേ? സോറി. പോവാം, വേഗം വാ. ഹായ് അശ്വതി, ഹാപ്പി മാരിഡ് ലൈഫ്. ഹായ്, ഇത് ആരേത്? വാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. താങ്ക്സ്. ആഹാ, അടിപൊളിയായിട്ടുണ്ട് ആണോ? നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്നാ ഇത് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ്, മേടിച്ചോ. താങ്ക്സ് ദി. പിന്നെ ഊണൊക്കെ കഴിച്ചിട്ട് പോവാവൂ കേട്ടോ. അത് പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? കഴിച്ചിട്ടേ പോവൂ. എനിക്കും കൂടെ ഒരു ഗിഫ്റ്റ് തരാറെന്നു. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കട്ടെടി. ആ ചെല്ലടി. അതെ ചേച്ചി, ഞങ്ങൾ വിചാരിച്ചോണ്ടാ ഇപ്പം അവർ വന്നത്. ചേച്ചിക്ക് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയത്. ഒരു ഗിഫ്റ്റിലേക്ക് എന്തിരിക്കുന്നടി, അവൾ സ്നേഹത്തോടെ വന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. ഹോ, എനിക്കിതുവരെ ആരും ഒരു ഗിഫ്റ്റും കൊണ്ട് തന്നില്ലല്ലോ. അതാണോ നിൻ്റെ വിഷമം? ഈ ഗിഫ്റ്റ് നീ തന്നെ എടുത്തോ. എനിക്ക് വേണ്ട, അത് ചേച്ചി തന്നെ വെച്ചോ. സ്വീകരിച്ചിട്ട് വാ. അല്ല, ആ കൺമണി എങ്ങോട്ട് പോയതാ? എടത്തെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയതാ ആന്റി. ആ കോലത്തിലിനി എന്ത് ഡ്രസ്സ് മാറാൻ? എന്തിട്ടാലും ആ കോലം തന്നെ അല്ലേ. പുറമേ കാണുന്ന ആ കറുപ്പ് മാത്രമേ ഉള്ളൂ ചേട്ടത്തിക്ക്. നിങ്ങളെപ്പോലെ ഇരുണ്ട മനസ്സല്ല അവരുടേത്. കല്യാണം കഴിഞ്ഞ് ഭർത്താവുമായിട്ട് ജീവിക്കാൻ തന്നെ വേണം ഒരു ഭാഗ്യം. നിങ്ങളുടെ മകൾക്ക് അതില്ലല്ലോ അല്ലേ? ചീ, നിർത്തടി. നമ്മൾ ക്ഷണിച്ചിട്ട് അവർ വന്നത്. ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? അങ്ങനെയുള്ളവർ വായും കൊണ്ട് മാന്യമായിട്ട് സംസാരിക്കണം. കല്യാണമായി പോയി, അല്ലെങ്കിൽ ഞാൻ നിന്റെ ചെകിടടിച്ച് പൊട്ടിച്ചേനെ. ആ പോട്ടെ, അവൾ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. ഇത് അറിവില്ലായ്മയൊന്നും അല്ല. ബാമോളെ, നമുക്കങ്ങോട്ട് ഇരിക്കാം. ഇപ്പൊ തൃപ്തിയായോ നിനക്ക്? ആ ആയി. എടി സുനന്ദേ, നീ കിടന്ന് ബഹളം വെക്കാതെ പുറത്ത് ആളുകളൊക്കെ വരുന്ന് അങ്ങോട്ട് ചെന്ന് അവരെയൊക്കെ സ്വീകരിക്കേ. ചെല്ലി. മോളെ അനു, നീ ഈ വാശിക്ക് അവനെ തന്നെ കെട്ടണം. ഇതിപ്പോൾ എൻ്റെ ഒരു വാശി തന്നെയാണ്. ആ കറമ്പിയെ കൊന്നിട്ടാണെങ്കിലും ശരി, നിൻ്റെ കഴുത്തിൽ അവനെ കൊണ്ട് ഞാൻ താലി കെട്ടിച്ചിരിക്കും. അല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചിരിക്കും. എന്നെ അറിയത്തില്ല ഇവർക്കാർക്കും. വരട്ടെ. അമീരേ,
അവൾ വരുന്നു. ആ അവക്കിട്ട് ഞാനൊരു മുട്ടം പണിതേ ഇപ്പോൾ കൊടുക്കുന്നത് നീ ഒന്ന് കണ്ടോ. നിന്നെ സങ്കടപ്പെടുത്തിയേനെ, അവളെ ചേട്ടത്തിയെ തന്നെ ഞാൻ നന്നായിട്ടൊന്ന് സങ്കടപ്പെടുത്തി വിട്ടേക്കാം. കൺമണി നീ അങ്ങോട്ട് ചെല്ലേ, ഞാൻ ആ ഊണുപുരയിലൊന്ന് പോയിട്ട് വരട്ടെ. ആ ഇഷ്ണേട്ടാ. അല്ലടി കൊച്ചേ, ഇതാണോ നീ ഡ്രസ്സ് മാറാൻ പോണെന്ന് പറഞ്ഞത്? നീ നേരത്തെ ഇട്ടത് ഇതിനേക്കായി കൊള്ളായിരുന്നു, കുറച്ചെങ്കിലും ആ മുഖത്ത് വെട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളതുകൂടെ പോയി കിട്ടി. അമ്മ ചിരിപ്പിക്കാതെ വാ. അല്ലേലും ഇവളെ എന്തുടുത്താലും ഈ കോലം തന്നെയല്ലോ വരുന്നത്. അമ്മ വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എടി കഴുതേ, ദേ വിഷ്ണു ദേ പോന്നു. നീ അങ്ങോട്ട് പോയി അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കൊച്ചു വർത്താനം പറ. എനിക്ക് വയ്യ അമ്മേ. എടി മരക്കഴുതേ, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. ചെല്ലി. വിഷ്ണേട്ട, വിഷ്ണേട്ട. വിഷ്ണേട്ടനെ ഹാഫ് കൈ ഷർട്ട് നന്നായി ചേരുന്നുണ്ട്. ആന്നോ? അത് ഞാൻ ഇപ്പോ ആണല്ലോ അറിയുന്നത്. വിഷ്ണേട്ടൻ നല്ല തമാശക്കാരനാണല്ലേ, എനിക്കും അതാ ഇഷ്ടം. ഒന്ന് പോവേണ്ടേ, ചുമ്മാ സമയം കളയാതെ. ഈ വിഷ്ണേട്ടൻ എന്നോട് ഒരു താല്പര്യവും ഇല്ലല്ലോ. എടത്തി വന്നോ? ആഹാ, നല്ല സുന്ദരി കുട്ടിയായല്ലോ. അല്ല, എന്തു പറ്റി എടത്തി? ഏ, ഒന്നുമില്ല മോളെ. അല്ല, എന്തോ ഉണ്ട്, പറ. ഏ, പിന്നെന്താ എൻ്റെ ഏട്ടത്തിയുടെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? അത് ആനും അമ്മയും കൂടിയിട്ട് എന്തൊക്കെയോ പറഞ്ഞു മോളെ. ഹോ, അവർക്ക് എത്ര കൊടുത്താലും മതിയാവില്ലേ? ഞാൻ നോക്കിക്കോളാം എന്താ വേണമെന്ന്. ഏട്ടത്തി, എനിക്ക് ഏട്ടത്തിയോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, വാ. അല്ല, മുഹൂർത്തത്തിന് സമയമായപ്പോൾ നിന്റെ ചേച്ചി ഇതെങ്ങോട്ട് അടിയിൽ പോന്നേ? ആ ഏട്ടത്തി, അത് എന്താ? എന്താ മോളെ? എന്താണെങ്കിലും പറയേ. അത്